ജീവിതം കിട്ടിപ്പടുക്കാൻ വളരെ പ്രതീക്ഷയോടെ അറബ് നാട്ടിലെത്തി ചതിയിലകപ്പെട്ട് രണ്ടര വർഷക്കാലം പ്രയാസകരമായ ജീവിതം അനുഭവിച്ച ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശി നജീബിനെ കാണാനാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എത്തിയത്. നേരിട്ട് കണ്ട് നജീബ് അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും മന്ത്രി കേട്ടറിഞ്ഞു. രണ്ടര വർഷക്കാലം ജീവിച്ചിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് നജീബിന്റെ ധൈര്യവും പ്രതീക്ഷയുമാണെന്ന് മന്ത്രി പറഞ്ഞു. സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനാണ് ഞാൻ എടുത്തത്. അതിന് കാരണം രണ്ടര വർഷം ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി രക്ഷപ്പെട്ട് ഒരു പുതിയ ജീവിതം ഉണ്ടാകും എന്ന ആത്മവിശ്വാസം കൈമുതലാക്കി ജീവിതത്തെ നേരിട്ടവരാണ് എത്തിയത്. ഇതിൽ നിന്നൊരു പാഠമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ തളരാതെ പ്രതീക്ഷകളോടുകൂടി ജീവിക്കാൻ തയ്യാറാകണം എന്ന് പുതിയ തലമുറയ്ക്കും ലോകത്തിനും കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ് നജീബിലൂടെ നൽകിയിരിക്കുന്നത്. തന്റെ ജീവിതകഥ സിനിമയായി പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഭാഗത്തു നിന്നും സന്തോഷകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും പലരും വീണ്ടും വിദേശത്ത് സ്വീകരണ പരിപാടികളിൽ എത്താൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നജീബ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ലോകമൊത്തമുള്ള ആൾക്കാർ ഗൾഫിൽ നിന്ന് മറ്റിടത്തുനിന്ന് എല്ലായിടത്തും വിളിക്കുന്നുണ്ട്. ദുബായിലൊക്കെ ഉണ്ടല്ലോ, ഗൾഫ് രാജ്യത്ത് അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലായിടത്തും മലയാളി അടക്കം ഉണ്ട്, അവിടെ നിന്ന് എല്ലാം വിളിക്കുന്നുണ്ട്. ആടുജീവിതത്തിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് നാട്ടിലെത്തുന്ന മലയാളികൾക്കെല്ലാം ഇത്തരം സാഹചര്യമില്ലെങ്കിലും ഇത്തരം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും നടക്കാറുണ്ടെന്നും അതിനെ പ്രതീക്ഷയോടെ നേരിടണമെന്ന സന്ദേശമാണ് ഈ സിനിമയിലൂടെ പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.